ഹലോ ഹായ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ വന്നിരിക്കുന്നത് കുറ്റാലത്താണ്. കുറ്റാലെന്ന് പറഞ്ഞാൽ അയന്തരവ്. എൻ്റെ പുറകിൽ നിന്ന് കാണാൻ പറ്റും. അപ്പം മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല വെള്ളച്ചാട്ടമാണ്. അപ്പോൾ കുറ്റാലത്ത് അയന്തരവിയുടെ ചില കാഴ്ചകളും വിഷയങ്ങളൊക്കെയാണ് ഇന്നത്തെ വീട്ടിലുള്ളത്. നമ്മുടെ കേരളത്തിൽ മഴ ശക്തമായി കഴിഞ്ഞാൽ കുറ്റാലത്തെ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ഉള്ളൊരു ഭാഗമാണ് ഈ ഐന്തരി എന്ന് പറയുന്ന അഞ്ച് വെള്ളച്ചാട്ടങ്ങൾ ഒരുമിച്ചുള്ള ഭാഗങ്ങളാണ്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ എൻ്റെ പഴയ അക്കൗണ്ടിൽ ചെയ്തതാണ്. പക്ഷേ അന്ന് വെള്ളച്ചാട്ടത്തിൽ കുറവാണ്, വെള്ളത്തിൻ്റെ അളവ് കുറവായിരുന്നു. പക്ഷേ ഇന്ന് എന്തായാലും വന്നത് വെറുതെ അല്ല, അടിപൊളി വെള്ളച്ചാട്ടമാണ്. ഇപ്പോൾ കുറ്റാലത്ത് ഐന്തരവി കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് ഒരു വീഡിയോ ചെയ്തെങ്കിലും എനിക്കും ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല കേട്ടോ. 5 വെള്ളച്ചാട്ടം ഒരുമിച്ച് ഞാൻ വന്നപ്പോഴേ അങ്ങനെ 2 വെള്ളച്ചാട്ടങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് വന്നപ്പോഴത്തെ ഏകദേശം 5 വെള്ളച്ചാട്ടങ്ങളും പക്കയായിട്ടുണ്ട്. അപ്പോൾ അത് മനോഹരമായൊരു കാഴ്ചയാണ്. നമ്മുടെ കുറ്റാലത്ത് ഐന്തരവി എന്നറിയപ്പെടുന്നൊരു വെള്ളച്ചാട്ടമാണ്. സീസൺ സമയത്തൊക്കെ ഇവിടെ നല്ല തിരക്കായതുകൊണ്ട് ബസ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു സൗണ്ട് കാരണം ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. വളരെ മനോഹരമായൊരു വെള്ളച്ചാട്ടമാണ് നമ്മുടെ ചെങ്കോട്ടയിലുള്ളത്. ചെങ്കോട്ടയ്ക്കും ചെങ്കാശിക്കും ഇടയിലായിട്ടാണ് കേട്ടോ കുറ്റാലം എന്ന് പറയും. കുറ്റാലം നമ്മുടെ കേരളത്തിലും മഴയുണ്ടെന്നുണ്ടെങ്കിൽ കുറ്റാലം, അതായത് കുറ്റാലത്തെ ഈ ഐന്തരവിയിൽ അല്ല വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ ഈ ലെവലായിരിക്കും. ഇതിനെക്കാട്ടിലും കൂടുതലായിട്ട് വരുന്നെങ്കിലേ ഉള്ളൂ. ഇതിപ്പം അപ്പം മഴയൊക്കെ ഒന്ന് അത്യാവശ്യം ശമിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ചെറിയൊരു കുറവ്. എങ്കിലും 5 വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് ഒരുമിച്ച് കാണാൻ വേണ്ടി സാധിച്ചു കുറ്റാലത്തുള്ളത്. ഇത് ലേഡീസിൻ്റെ സെക്ഷൻ കേട്ടോ. ഈ ഭാഗത്ത് ലേഡീസ് ഇവിടെ ജെൻസ് രണ്ടായിട്ടാണ് കുളിക്കാനുള്ള പെർമിഷൻ അവർ കൊടുത്തേക്കുന്നത്. അത്യാവശ്യം ഒരാളെ കൂടെയൊക്കെ കൂടെ കൊണ്ടുവരുവാണെങ്കിൽ മാത്രം നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. അതൊക്കെ പറഞ്ഞാൽ എനിക്ക് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാതെ പറ്റില്ല. നമ്മുടെ തമിഴ്നാട്ടിലുള്ള ഒരു ചേട്ടനാണ് നമുക്ക് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തതെന്ന് കേട്ടോ. അപ്പോൾ ഒരാളും കൂടെ കൂടെ വരുവാണെങ്കിൽ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ ഈസി ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ വളരെ മനോഹരമായൊരു കാഴ്ചയാണ്. ഇപ്പോൾ സമയം ഏകദേശം 5:20 കേട്ടോ. അപ്പോൾ മഴയുടെ മന്ദാരമുണ്ടായിട്ട് നല്ല ഇരുട്ട് കയറി അടിക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് വിരുദ്ധന്മാരൊക്കെ ഉണ്ടായത് കഴിഞ്ഞ പ്രാവശ്യം ഒന്നും തന്നെ കിട്ടിയത് കുറേ കുട്ടി കുരങ്ങന്മാർ ഒരുപാട് പേരുണ്ട് കേട്ടോ. നീച്ചിനോടൊക്കെ ഇരുട്ടുമ്പോഴൊക്കെ ഇവിടെയുള്ള ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ ഈ വെള്ളച്ചാട്ടം കാണാൻ വേറൊരു ഭംഗിയുണ്ട്. അല്ല അതും കൂടെ ആ വീഡിയോ നമുക്ക് കിട്ടുമെന്ന് നോക്കാം. ആ വീഡിയോ കിട്ടുമെങ്കിൽ ആ വീഡിയോ കൂടെ എടുത്തിട്ടായിരിക്കും ഇന്നത്തെ തിരിച്ച് ഷോക്ക്. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഏകദേശം മണി 5:45 ആയി. 6:30 ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഇവിടുത്തെ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ വെള്ളച്ചാട്ടം കാണാൻ വേറൊരു ഭംഗിയായിരിക്കും. ആ ഒരു വിഷയം എടുത്തിട്ട് നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കണം. അപ്പം ആ ഒരു വിഷയം കൂടെ കാണുക. ആര് പഠിപ്പിച്ചേ ഈ പാട്ട്? ആരാ ഈ പാട്ട് പഠിപ്പിച്ചേ? സൈക്കിൾ പാട്ടാരാ പഠിപ്പിച്ചേ? ഇപ്പൊ സമയം ഏകദേശം 6 മണി കേട്ടോ. അപ്പൊ നമ്മള് നേരെ ഇനി ഞാൻ തിരിച്ച് പോകാനുള്ള ഒരുക്കത്തിലാണ്. ഇനി നേരെ എന്തെങ്കിലും വിശക്കുന്നുണ്ടോ? ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് നേരെ തെങ്കാശി 8 മണിക്ക് നമ്മുടെ KSRTC ആന വണ്ടി ഉണ്ട്. ഇവിടെ ഏകദേശം 10 മണി വരെ ഷോപ്പാണ്ട്ടോ. നമ്മുടെ കുറ്റാലത്ത് ഐന്തരവിലുള്ളൊരു ഷോപ്പാട്ടോ, ഫാൻസി സ്റ്റോറാണ്. ഇവിടെ ഏതെടുത്താലും ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ 10 രൂപയുടെ ഇതിലിടാ 10 രൂപയുടെ സെക്ഷൻ. ഇതെല്ലാം ഏതെടുത്താലും 10 രൂപയുടെ സെക്ഷനെ കാണുന്നത് കേട്ടോ. അവിടെ എല്ലാം വളരെ ഐറ്റംസ് അതെല്ലാം 20 രൂപ അല്ലേ. ഈ ടെഡി ബിയറും കാര്യങ്ങളൊക്കെ എത്ര രൂപ വരും? 300-350 ആ റേഞ്ചൊക്കെ വരും അല്ലേ. ഈ മുഹമ്മൂടിയാ 100 രൂപ. ഈ ഒരു മുഹമ്മൂടി 100 രൂപയാണോ? ഉള്ള അല്ലാതാനോ? ഇതേതെടുത്താലും 100 രൂപ അല്ലേ. 100 രൂപത്താണ് ക്യാപ്പെല്ലാം 100 രൂപ അല്ലേ. 180. അപ്പം ഞാനൊരു ക്യാപ്പ് വാങ്ങിയിട്ടുണ്ട്. ക്യാപ്പില്ല, അത്യാവശ്യത്തിൽ ക്യാപ്പ് വാങ്ങാം. അത് ക്യാപ്പ് ഞാൻ വാങ്ങിയിട്ടുണ്ട്.